അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് കരിമംഗല്യം എന്ന് പറഞ്ഞൊരു ചെറിയ സ്കിൻ ഇൻഫെക്ഷനെ പറ്റിയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, ഒരു സിമ്പിൾ നാച്ചുറൽ ടിപ്പാണ് നമ്മൾ പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് അത് മാറണമെന്നില്ല, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് മണ്ണിരിക്കെങ്കിലും ചെയ്യണം. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക്. മാക്സിമം അത് ആ ഒരു സംഭവം സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. ശരിക്കും ഡീപ്പസ്റ്റ് ആയിട്ട് ചെറിയ ഒരു രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു ഒരു 2 ഡേയ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ ശരിക്കും കരിമംഗല്യം എന്ന് പറയുന്നതന്നെ ശരിക്കും ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ടിൽ തുടങ്ങിയിട്ട് അത് സ്പ്രെഡായിട്ടൊരു ഏരിയ ഫുള്ളും, ഇപ്പോൾ കവിളത്താണെങ്കിൽ ആ ഒരു കുറച്ച് ഏരിയയിലും അല്ലെങ്കിൽ മുക്കിൻ്റെ അവിടെ ആണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് അത് കൂടുതൽ കാണാറുള്ളത്. ഒക്കെ വന്നതെന്ന് പറയുമ്പോഴേക്കും കഷ്ടകാലം വരുമ്പോഴാണ് ഇതുപോലെ കരിമംഗല്യം പാണ്ട് പോലെയൊക്കെ വരുന്നത് എന്നുള്ളൊരു ചിന്താഗതികളുടെ ഒരുപാട് ആൾക്കാർ പണ്ടുണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ പിന്നെ ഒരു വിത്തുള്ളത് എന്താ വെച്ചാൽ കരിമംഗല്യം നമ്മൾ കരഞ്ഞ് തന്നെ തീർക്കണം. അതും ഇതുപോലെ തന്നെ കഷ്ടകാലം ദുരിതമൊക്കെ വരുമ്പോഴാണ് ഇത് വരുന്നത്, ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അങ്ങനത്തെ കുറേ വിത്തുകളൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും നമ്മുടെ സെൽസിന് ഉണ്ടാവുന്ന ഡാമേജ് ആണ്. നമ്മുടെ കാലത്തൊക്കെ ഇത് ഒരു 40 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാറ്. പക്ഷെ ഒരു 30s നമുക്ക് ഈ കരിമംഗല്യം കണ്ടു തുടങ്ങാറുണ്ട്. അതുപോലെ മുഖത്തെ പാടുകൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് സ്ക്രബിന് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി ആണ്. അപ്പോൾ കാപ്പിപ്പൊടി നമ്മൾ സാധാരണ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ കാപ്പിക്കുരുവാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്നുള്ളത് അറിയില്ല. സോ ഫേസിന് അത് എത്രമാത്രം ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ തരുമായിരിക്കും, പക്ഷേ എത്രമാത്രം ഫേസിനത് നല്ലതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ നാച്ചുറലായിട്ട് കാപ്പിക്കുരു തന്നെ നമ്മൾ പൊടിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും, എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് പിന്നീടൊരു സ്കിന്നിനൊരു പ്രോബ്ലം വരാനിടയില്ല. സോ ഫസ്റ്റ് തന്നെ ഇതിനെടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാപ്പിക്കുരുവാണ്. ഇപ്പോൾ അത് ഒട്ടുമിക്ക ഷോപ്പുകളിലും നമുക്ക് കാപ്പിക്കുരുവൊക്കെ അവൈലബിൾ ആണ്, കിട്ടുന്നതാണ്. പിന്നെ ഇൻ കേസ് ഒട്ടും കിട്ടാത്തവർക്ക് നമുക്ക് കാപ്പി പൊടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നാച്ചുറലായിട്ട് നമുക്ക് കാപ്പിക്കുരു പൊടിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്കിന്നിന്. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗറിൻ്റെ ഒരു സ്ക്രബിങ് എഫക്റ്റ് നന്നായിട്ട് നമുക്ക് ഫേസിൽ കിട്ടും കേട്ടോ. ശരിക്കും അറിയാൻ പറ്റും നമുക്കൊരു ആ തരിതരിയായിട്ട് നമ്മളത് പൊടിച്ചെടുക്കേണ്ട, ചില ഫേസ് പാക്കിലൊക്കെ നമ്മൾ പൊടിച്ചെടുക്കണമൊക്കെ കാണാം, അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുക്കേണ്ടത് റോസ് വാട്ടറാണ്. അത് ഇപ്പോൾ എന്തൊരു അതിനകത്തേക്ക് ഇടണം എന്നുള്ളൊരു കണ്ടൻ്റ് ഒന്നുമില്ല. അതായത് നമ്മൾക്ക് എത്ര, അതൊരു തിക്ക് പാക്കായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആ ഒരു മിക്സറ് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന ആ കണ്ടൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലിക്വിഡ് ഫോമിലായി പോവുകയും ചെയ്യരുത്, എന്നാൽ അത്യാവശ്യം പേസ്റ്റ് രൂപത്തിലാവുകയും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ, നോർമൽ വാട്ടർ ഉപയോഗിക്കാം. ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഈ ഒരു ഫേസ് പാക്ക് ഒറ്റ ഡേ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഇത് മാറി എന്നുള്ളൊരു ബ്ലാക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ നന്നായിട്ട് കുറഞ്ഞു, കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് നമ്മളൊരു 2-3 weeks നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. കാരണം അത്രയും നാളത്തെ ഒത്തിരി പഴക്കം ചെന്നല്ലെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ആയിരിക്കാം. നമുക്ക് ഒറ്റ ഡേ കൊണ്ട് പെട്ടെന്ന് വരുന്നൊരു പിഗ്മെൻറ്റേഷൻ അല്ലല്ലോ അത്. അപ്പോൾ സോ അത് പോകാനായിട്ട് എന്തായാലും ഒരു 3 weeks എങ്കിലും ടൈം എടുക്കും. അപ്പോൾ നമ്മളിത് നല്ല റിസൾട്ട്, ഏറ്റവും കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ഇത് ഡെയിലി ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കാപ്പിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്കൊക്കെ ഡെയിലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വീക്ക്ലി 2 times ചെയ്താൽ മതി, നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യണത് ഒരു 2 സ്പൂൺ തേൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിനാണ് ഞാൻ 2 സ്പൂൺ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് ഫേസിൽ ഇടുമ്പോഴൊരു 20 minutes ഒക്കെ മാക്സിമം വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഫേസ് പാക്ക് ഒരു സ്കിന്നിൽ അത് ഉണങ്ങുന്ന ഡാർക്കായിട്ടുള്ള ഡീപ്പായിട്ട് അത് ഉണങ്ങുന്ന ടൈം വരെ വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് വാഷ് ചെയ്ത് 20 മിനിറ്റ്സിനുള്ളിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു പാക്കിൽ നമ്മൾ ബ്ലാക്ക് സ്പോട്ടൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയാലേ ഈ ഒരു ഫേസ് പാക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നാച്ചുറലായുള്ള മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കറി പൗഡേഴ്സിൻ്റെ ആ ഒരു കൂട്ടിലുള്ള മഞ്ഞൾപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേസിന് അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ കറി മഞ്ഞൾപ്പൊടിയൊക്കെ അത്ര സേഫ് അല്ല, കെമിക്കൽസ് ഒക്കെ ഉള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത് ഒന്ന് ശ്രദ്ധിക്കണം, നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ വാങ്ങിച്ച് വയ്ക്കുക, അത് തന്നെ യൂസ് ചെയ്യുക അതിന്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിൽ കൂടുതലും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ് പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മുടെ ഡെയിലി ലൈഫും കൂടെ കാരണമാവുന്നുണ്ട്. കാരണം നമ്മുടെ ടെൻഷൻസ് അങ്ങനെയുള്ള സ്ട്രെസ് അങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കൂടുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതുപോലെയുള്ള പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവാം. പിന്നെ നമ്മുടെ ഉറക്കം കറക്റ്റായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇത് വരാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഇത് കുറയ്ക്കാനോ ഒക്കെ നന്നായിട്ട് ആ ഒരു ഫാക്ടേഴ്സൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതും കൂടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു സ്ലീപ്പും കറക്റ്റായിട്ടൊരു ഡേ ടു ഡേ ലൈഫും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലും സ്കിന്നിലൊക്കെ നന്നായിട്ട് നല്ലൊരു റിഫ്ലക്ഷൻ തന്നെ കാണും. അപ്പോൾ നമ്മളീ പുറത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി അതൊരു സജഷനായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്കത് ഇപ്പോൾ ഈ ഇതുപോലത്തെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ശരിക്കും കുറയ്ക്കാം എന്നാണ് പറയാൻ പറ്റുക. ഇത് വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗം ഇത് തന്നെയാണ്, നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മാക്സിമം ഒരു പരിധി വരെ നമുക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ തന്നെ കുറേ വീഡിയോസ് ഇതുപോലത്തെ നാച്ചുറൽ DIYs നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാം. അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോസ് അതുപോലത്തെ ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.